നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ദുരിതബാധിതർക്കായി നടപ്പിലാക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ കുറിച്ച് ആവശ്യമായ ആലോചനകളും ചർച്ചകളും നടത്തുന്നതിനായി കേരള കത്തോലിക്ക സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ ദുരന്ത നിവാരണ സമിതി അംഗങ്ങൾ ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമഠം, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ച് സംഘം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തകരുമായും ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തി. ഉരുൾപൊട്ടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സമീപ പ്രദേശത്തെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുകയും ചെയ്തു. സ്പെയിനിലെ പ്രസിദ്ധമായ കാഡിസ് മലാഗ കത്തീഡ്രലുകൾ കൂടി 360 ഡിഗ്രി വെർച്വൽ റിയാലിറ്റിയിലെത്തുന്നതോടെ സ്പാനിഷ് കത്തീഡ്രലുകൾ ശ്രദ്ധേയമായ രീതിയിൽ സന്ദർശിക്കുവാൻ അവസരം. നിലവിൽ 10 രൂപതകളിലെ കത്തീഡ്രലുകളിലാണ് സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നത്. 100 ആണ്ടുകൾ പഴക്കമുള്ള കത്തീഡ്രൽ വിർച്വൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അധികൃതർ കാര്യമായ ശ്രമം നടത്തുകയായിരുന്നു. 360 ഡിഗ്രി വെർച്വൽ റിയാലിറ്റി ഗ്ലാസുകൾ ഉപയോഗിച്ച് പുരാതനമായ ദേവാലയത്തിന്റെ കലാപരമായ മൂല്യവും ദൈവശാസ്ത്രപരമായ മാനവും ആസ്വദിക്കാനാണ് വാതായനം തുറന്നിട്ടിരിക്കുന്നത്. അതുല്യമായ നിർമ്മിതികൾക്കുള്ളിലൂടെ എല്ലാ വശങ്ങളിലേക്കും ചുറ്റി സഞ്ചരിക്കുവാനും നിർമ്മാണ വൈദഗ്ധ്യം നിറഞ്ഞ ഓരോ ഭാഗങ്ങളും കലാസൃഷ്ടികളും ആസ്വദിക്കാനും ഓരോരുത്തർക്കും അവസരമുണ്ട്. കുടുംബത്തിന്റെ പവിത്രതയും മൂല്യവും ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുവാൻ ആദ്യത്തെ ഫാമിലി പ്രൈഡ് പരേഡിന് ബ്രസീൽ തയ്യാറെടുക്കുന്നു. ആഗസ്റ്റ് 10 ശനിയാഴ്ച റിയോ ഡി ജനീറിയോയിലെ ബ്രസീലിലെ കോബഗബാന ബീച്ചിൽ പ്രാദേശിക സമയം രാവിലെ 9 മണിക്ക് പരിപാടി ആരംഭിക്കും. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ജീവൻ സംരക്ഷിക്കുക എന്നത് എല്ലാ കുടുംബങ്ങളും സംരക്ഷിക്കേണ്ട അടിസ്ഥാന മൂല്യമാണെന്ന് നാഷണൽ നെറ്റ്വർക്ക് ഇൻ ഡിഫൻസ് ഓഫ് ലൈഫ് ആൻഡ് ഫാമിലിയുടെ സ്ഥാപകയും എക്സിക്യൂട്ടീവ് പ്രസിഡന്റുമായ സെസെ ലൂസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു കുടുംബം, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ കുടുംബമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാക്ഷ്യം നൽകാനുള്ള അവസരമാണിതെന്ന് റിയോ ഡി ജനീറിയോയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഒറാനി ടെംപസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല സംബന്ധിച്ച് പഠനം നടത്തിയ ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിനായി KCBC വിദ്യാഭ്യാസ ജാഗ്രത കമ്മീഷനുകൾ സംയുക്തമായി വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു. വിശദമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷമായിരിക്കും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളോടുള്ള ഔദ്യോഗിക നിലപാടുകൾ സ്വീകരിക്കുകയെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറയ്ക്കൽ പറഞ്ഞു. 2025 ആഗോള സമാധാന ദിനത്തിനായുള്ള പ്രമേയം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ, ഞങ്ങൾക്ക് നിന്റെ സമാധാനം നൽകണമേ എന്നതാണ് പ്രമേയം. January 1 ആഗോള സമാധാന ദിനം ആചരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്കും ജൂബിലി വർഷത്തിലെ പാപമോചന സാധ്യതകളിലേക്കും നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുന്നതാണ് ഈ ചിന്താവിഷയമെന്ന് സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രി ഇതുമായി ബന്ധപ്പെട്ട് August 8 വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോ സി ഫ്രത്തെല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനവുമായി ജൂബിലിയുടെ പ്രധാന ചിന്തകളിലൊന്നായ പാപമോചനത്തിനെ കുറിച്ചുള്ള പ്രത്യാശയുമായും വിധിക്കാനെത്തിയതിനേക്കാൾ അനുരഞ്ജനപ്പെടാനും സമാധാനം സ്ഥാപിക്കാനുമായി പരിവർത്തനത്തിലേക്കുള്ള വിളിയുമായും ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് കടങ്ങൾ പൊറുക്കപ്പെടാനും സമാധാനം നേടാനുമുള്ള പ്രാർത്ഥനയെന്ന് ഡിക്കാസ്ട്രി വിശദീകരിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമായിരിക്കുന്നു. നന്ദി.